Alhamdulillah, wassalatu wassalam ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ നിങ്ങൾ ദർശിക്കുവാൻ പോകുന്ന കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊന്നാണ് പരസ്പരം അറിയാത്ത ഒരു സമൂഹത്തിൻ്റെ വളർച്ച എന്നുള്ളതാണ്. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിൽ അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഫിത്നത്തും ഹർജ, ഫിത്നയും ഹർജും ഉണ്ടാകും. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഹർജ് എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത്. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, വയുൽക്കി ബൈനന്നാസ് അത്തനാക്കുർ, തനാക്കുർ നിങ്ങൾക്കിടയിൽ വിട്ടേക്കും. ഫല യക്കാദു അഹദൻ യഅരിഫ് അഹദൻ, ഒരാൾ ഒരാളെ അറിയാതെയാവുന്നൊരു കാലഘട്ടം വരുമെന്നാണ്. തനാക്കുർ എന്ന പദത്തിന് മറ്റൊരാളെപ്പറ്റിയുള്ള പൂർണ്ണമായ വിവരം അറിയാതിരിക്കുക, ജഹിൽ പ്രകടമാക്കുക, ഒരാളെപ്പറ്റിയുള്ള അറിവില്ലായ്മ പ്രകടമാക്കുക, അറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വരിക എന്നുള്ളതാണ്. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ ഒരു മഹല്ലിൽ, ഒരു പ്രദേശത്ത്, ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ നമ്മൾ തമ്മിലുള്ള പല കാരണങ്ങൾ കൊണ്ടുള്ള അടുപ്പങ്ങൾ കാരണം, വിവാഹരംഗത്തും അതിനെ ആ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോഗ്രാം ഉണ്ടായാൽ അപ്പോഴൊക്കെ എല്ലാ നിലക്കുമുള്ള സഹായങ്ങളും സഹകരണവും ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം ആ കുടുംബത്തിലെ മരുമക്കളും കുടുംബവും ആ മക്കൾ എവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് നമുക്കറിയുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്നൊരു കാലഘട്ടം. അവിടെ നിന്ന് പോയി ഇന്ന് പലപ്പോഴും സ്വന്തം തൊട്ടടുത്തുള്ള അയൽവാസി പോലും ആരാണെന്നറിയാത്ത, പലപ്പോഴും ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ആരാണ് തൊട്ടടുത്ത ഫ്ലാറ്റിലെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ തന്നെ അറിവ്, സ്വന്തം കുടുംബത്തെപ്പറ്റിയുള്ള അറിവ്, മക്കളെന്ത് പേരമക്കളെന്ത് ചെയ്യുന്നു എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക്, ഒരാൾക്കും ഒരാളെയും അറിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തേക്ക്, പരസ്പരം അങ്ങനത്തെ തനാക്കുറ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുടുംബത്തെപ്പറ്റി, അയൽവാസിയെപ്പറ്റി പോലും അറിവില്ലാത്ത സമൂഹമായി പരസ്പരം നന്നായി ഒരു മഹല്ലും മൊത്തം, ഒരു പ്രദേശം മൊത്തം ഒരാൾക്ക് പറയാൻ കഴിഞ്ഞിരുന്നിടത്ത് നിന്ന് അറിവില്ലായ്മ, അതോടൊപ്പം തന്നെ ബന്ധങ്ങൾ പ്രത്യേകമായ ഖാസ്സായ ലക്ഷ്യങ്ങളെ കൊണ്ട് നിലനിർത്തുമെന്നുള്ളതാണ്. ഇങ്ങനെ ഈ അറിവ്, മറ്റൊരാളെ ഞാൻ അറിയുന്നത് അയാളിലുള്ള എന്തോ ഒരു നേട്ടം, അയാളെക്കൊണ്ട് എനിക്കെന്തോ ഒരു ഉപകാരമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അയാളെ അറിയുന്നു, അല്ലെങ്കിൽ അയാളെ അറിയില്ല, ആ നിലക്ക് പ്രത്യേകമായ ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിൽ അറിവുകൾ, ആളുകളെപ്പറ്റിയുള്ള അറിവുകൾ നിലനിൽക്കും, ഇല്ലാത്തത് ഇല്ലാതെ പോവുകയും ചെയ്യുന്ന, അറിയാത്തത് ഇല്ലാതെ പോവുകയും ചെയ്യുന്നത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. റബ്ബു സുബ്ഹാനഹു വതആല നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.